Hello friends, welcome back to my channel, Mom's Indian Recipes Cooking. Innu namakku petta naayittulla chicken curry enganeyanu undakkavunnathu namakku nokkam. Appo namakku video like povave. Njan ivide eduthekkunnathu rendu velliya sabola aanu. Ingane slice aayittu murichu vechittundu. Pinna anjaaru pachamulagu. Pinna രണ്ട് ടൊമാറ്റോ ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് കറിക്കകത്തും സബോളയും ടൊമാറ്റോയും പച്ചമുളകും കൂടെ ചേർക്കാവുന്നതാണ് പിന്നെ ഗരം മസാല എടുത്തേക്കുന്നത് ലേശം കടുക് എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഏലക്ക കറുവാപ്പട്ട ഗ്രാമ്പു ഇത് നമുക്ക് ഗരം മസാലയായിട്ട് എടുക്കാവേ ചിക്കൻ കറിക്കകത്ത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാനിനകത്ത് നമ്മൾ ഈ ചൂടായി കഴിഞ്ഞുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോഴേ നമുക്ക് നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളേ അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എടുത്തു വെച്ച ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചു വെച്ചിട്ടില്ല നമ്മൾ ഹോൾ ഗരം മസാലയാണ് ചേർക്കുന്നത് നമുക്കിത് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഡിന്നറിനും പിന്നെ ലഞ്ചിനും സമയമൊക്കെ കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഞാൻ ഇടുന്നത് സബോള ഒന്ന് വയന്നു വരണം അതൊന്ന് മൂത്ത് കിട്ടാൻ ഞാൻ ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ലൈസായിട്ടേ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇത് എല്ലാം അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ 5 മിനിറ്റ്സ് ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് സബോള അപ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ച ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് റഫ്ലി അരിഞ്ഞ് കൊടുത്താൽ മതി ടൊമാറ്റോ എന്നിട്ടത് മുഷി ഒന്ന് ആവുന്നിടം വരെ നമുക്കതൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും മസാല മതി ചേർക്കാൻ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയും ഇത്രയും മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം എന്നിട്ടത് ഒന്ന് മുഷി ആവുന്നിടം വരെ ടൊമാറ്റോസൊക്കെ വെന്ത് കിട്ടുന്നിടം വരെ നമുക്ക് ഈ ഇറച്ചി ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പും മഞ്ഞളും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണേ ഇപ്പം നമ്മളുടെ ആ കറി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് ഒന്ന് മസാലയൊക്കെ നല്ലോണം ഒന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനും കൂടെ ഇളക്കി കൊടുക്കണം ഒന്ന് നല്ലോണം എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ചിക്കനും മസാലയും ആയിട്ട് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ചിക്കൻ്റെ വേവ് നോക്കിയാൽ മതി അതൊന്ന് വെന്ത് വരുന്നിടം വരെ ഒരു 15 മിനിറ്റ്സ് to 20 മിനിറ്റ്സ് നമുക്ക് മൂടി കൊടുത്താൽ മതി അത് ഇപ്പം ഞാനിവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞായിരുന്നു അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് അത് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല ടേസ്റ്റ് കിട്ടും നമ്മളുടെ ഏത് നോൺ വെജ് റെസിപ്പി ഉണ്ടാക്കിയാലും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നിങ്ങളുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മൂടി കൊടുക്കുക മൂടി കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു പിന്നെയും ഒരു 15 to 20 മിനിറ്റ്സ് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് എൻ്റെ ഇവിടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ ഒരു പീസ് ഇങ്ങനെ എടുത്ത് മാറ്റി കാണിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് നമ്മളുടെ ചിക്കൻ കറി അടിപൊളി സൂപ്പറായിട്ടുള്ള അടിപൊളി ചിക്കൻ കറി റെഡിയായിട്ടുണ്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സമയമൊക്കെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഈ
നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനത്തെ പ്രിപ്പറേഷൻ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും. ഡിന്നറിനും ലഞ്ചിനും നമുക്ക് ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അമർത്തണേ. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ചിക്കൻ റെസിപ്പി ചപ്പാത്തിയും പിന്നെ പാലപ്പം പിന്നെ പൊറോട്ടയുടെയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.